ഞാൻ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നാണ്. ഈ വേഗ ബോട്ട് ഉദ്ഘാടനം ചെയ്ത കാലം മുതൽ ഇതിൽ യാത്ര ചെയ്യണമെന്ന് എനിക്ക് അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ ഇത്ര അടുത്താണെങ്കിലും ഇതിനിടയിൽ പല ഹൗസ് ബോട്ടുകളിലും യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം മാറ്റിവെച്ചു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിലി ഈ 31-ാം തീയതി ആലപ്പുഴയിലേക്ക് വരികയാണ്. പാലക്കാട് നിന്നാണ് അവർ വരുന്നത്. അവരുടെ മകൻ ജർമ്മനിയിലാണ്. അവൻ ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ വന്നു, രാത്രി ഇവിടെ വന്നു, മണ്ണഞ്ചേരിയിൽ വന്ന് സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെയാണ് ഈ ബോട്ടിൽ വരുന്നത്. അപ്പോൾ ഈ 31-ാം തീയതി ഡേറ്റ് കിട്ടുന്നതിനെക്കുറിച്ച് വേഗ ബോട്ടിനെ കുറിച്ച് ഞാൻ 2 തവണ ബോട്ട് ജെട്ടിയിൽ വന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് 20-ാം തീയതി ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. 20-ാം തീയതി ഞാൻ വീണ്ടും വന്നു. അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ 25-ാം തീയതി കൂടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും സംശയമായി. ഇത് ഇവരെ മനഃപൂർവ്വം താമസിപ്പിക്കുകയാണോ അല്ലയോ? ഇപ്പോഴത്തെ ഈ കോർപ്പറേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇത് മനഃപൂർവ്വം ഡിലേ ആക്കിക്കൊണ്ട് പോവുകയാണെന്ന് ഞാൻ സംശയിച്ചു. ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു കത്തെഴുതി കളക്ടറിൽ കൊണ്ട് കൊടുത്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ എൻ്റെ കത്തിരിപ്പുണ്ട്. വേഗ ബോട്ട് നിർത്തിയിട്ട് 15 ഒരു മാസത്തോളം ആകുന്നു. ഈ സീസണിലും അത് തുടങ്ങുന്ന ലക്ഷണമില്ല. അടിയന്തരമായി ഇടപെടണമെന്നൊരു കളക്ടർക്ക് ഒരു കത്തെഴുതി ഞാൻ കൊടുത്തു. അപ്പോൾ കളക്ടറുടെ പി എന്നോട് ചോദിച്ചു, ഇപ്പോൾ വേഗ ബോട്ട് ഓടുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേഗ ബോട്ട് ഓടുന്നില്ല. ശരി, ഞങ്ങൾ ഉടനെ തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അതെന്താണ് എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് അറിഞ്ഞുകൂടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ഈ ചേംബറിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വേഗ ബോട്ട് 27-ാം തീയതി എത്തും, അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ 27-ാം വിളിച്ച് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി, 27-ാം തീയതി വിളിച്ചോളൂ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 27-ാം തീയതി ഞാൻ വിളിച്ചു. അപ്പോൾ 31-ാം തീയതിക്ക് ഞാൻ 6 ആളെ ബുക്ക് ചെയ്തു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് പൊതു സംവിധാനത്തോടുള്ള നമ്മളുടെ ഒരു ആസ്പെക്റ്റ്, ഈ ഒരു സംവിധാനം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും അതിനോട് സഹകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്ര ഉദ്യമത്തിലേക്ക് വരുന്നത്. പക്ഷേ വേഗ ബോട്ടിൻ്റെ മഹത്തായ സേവനം, ഇതിനെക്കുറിച്ചുള്ള ആ സന്ദേശം ഇനിയും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തേണ്ടതുണ്ട്. ആ ഒരു സന്ദേശം പോരാ, ഇത്രയും സംവിധാനത്തോടു കൂടിയാണ്, ഇത്രയും സൗകര്യത്തോടു കൂടിയാണ്. നമ്മൾ സാധാരണ ഹോസ്പിറ്റൽ സർക്കാർ ബോട്ടല്ലേ, നമുക്കറിയാമല്ലോ. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലൊരു സംവിധാനമേ കാണൂ എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങളൊക്കെ ഈ ബോട്ടിലേക്ക് യാത്രയ്ക്ക് കയറിയത്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം ഞാൻ എൻ്റെ സുഹൃത്തിനോട് തന്നെ പറഞ്ഞു, തികച്ചും വ്യത്യസ്തമായ സൗഹൃദപരമായ ഒരു സർക്കാർ സംവിധാനത്തിൻ്റേതല്ലാത്ത സ്വകാര്യ മേഖല കിട്ടാത്ത ഒരു അനുഭൂതിയും സൗകര്യവും സംവിധാനവും. കാരണം ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ ഏത് ബോട്ട് പിടിച്ചു വന്നാലും അവരൊരു 10-15 കിലോമീറ്റർ ഓടിക്കും, അതിനുശേഷം എവിടെയെങ്കിലും കെട്ടിയിട്ട് സമയം കളഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി തിരിച്ചാക്കും, എന്തെങ്കിലും അക്കച്ചിക്ക് സംഭാഷണം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ ആയതുകൊണ്ട് ഇത്രയും കിലോമീറ്റർ ഈ ബോട്ട് യാത്ര ചെയ്ത് ഇത്രയും ജനങ്ങളെ ഉള്ളൂ, വളരെ തുച്ഛമായ ആളുകളെ ഉള്ളെങ്കിലും അതൊന്നും നോക്കാതെ കണ്ട സേവനത്തിൻ്റെ പൂർണ്ണമായ മനസ്ഥിതിയിൽ അതിനെ കൈകാര്യം ചെയ്തത് സർക്കാർ സർവീസിൻ്റെ വലിയ ഒരു സേവനമാണ്. അത് എപ്പോഴും വിലമതിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പോയാൽ ഞങ്ങൾ 100 പേരോട് ഇത് പറയുകയാണ്, ഞങ്ങളിത് 100 പേരോട് പറയുകയാണ്, നിങ്ങൾ ബോട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും വേഗ ബോട്ടിന് സമീപിക്കും. ഞാനിപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ആ നമ്പർ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു സംവിധാനവും ഭക്ഷണമാണെങ്കിലും എനിക്കതിനകത്ത് ഒരു പരാതിയുള്ളത്, ഭക്ഷണം ബുക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ റേറ്റ് 100 രൂപയാണ് നിങ്ങൾക്ക് ഒരാൾക്കുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ ഈ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ കരിമീൻ മൃതം വാങ്ങി കൊടുക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. അതിനെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതെനിക്ക് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സർവീസിനും തികഞ്ഞ നന്ദിയുണ്ട്, അതിയായ ആഹ്ലാദമുണ്ട്. ഞങ്ങളുടെ